ഈ പാവങ്ങളുടെ പാത്രത്തിൽ മണ്ണ് വാരി ഇടുന്നതാണ് യു ഡി എഫിൻ്റെ നയങ്ങൾ. അന്നം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണെന്ന് മനസ്സിലാക്കാൻ യു ഡി എഫ് പരാജയപ്പെട്ടു എന്നാണ് തോന്നുന്നത്. പ്രളയകാലത്തും ഓക്കി ദുരന്ത സമയത്തും കോവിഡ് മഹാമാരി കാലത്തും ജനങ്ങളെയും മിണ്ടാപ്രാണികളെയും വരെ ചേർത്ത് പിടിച്ച എൽ ഡി എഫ് സർക്കാർ വിശപ്പ് രഹിത കേരളമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആഗോള വിശപ്പ് സൂചികയിൽ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 94 ആകെയുള്ള 107 രാജ്യങ്ങളെ പട്ടികയിലുള്ളൂ. അത്രയും രൂക്ഷമായ പട്ടിണി നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. വിശപ്പിൻ്റെ റിപ്പബ്ലിക് എന്നാണ് ഇന്നും ഇന്ത്യയെ മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് പോലും 4 വോട്ടിനായി പാവപ്പെട്ടവരുടെ അന്നം മുടക്കി പട്ടിണിക്കിടാൻ പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ലെന്നുള്ളതാണ് ഖേദകരം. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ വിശപ്പ് രഹിത കേരളം എന്ന ഉറപ്പുമായി എൽ ഡി എഫ് മുന്നോട്ട് വരുന്നത്. പ്രകടന പത്രികയിൽ തന്നെ ആ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പ്രകടന പത്രികയിൽ പറഞ്ഞതനുസരിച്ച് പൊതു കമ്പോളത്തിലെ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് സിവിൽ സപ്ലൈസും കൺസ്യൂമർ ഫെഡും വിപുലപ്പെടുത്തും. സഹകരണ സംഘങ്ങളുടെ അതിവിപുലമായ ശൃംഖലയെ ഉത്സവകാലത്തെ കമ്പോള ഇടപെടലിനായി ഉപയോഗപ്പെടുത്തും. റേഷൻ കടകളിൽ കൂടുതൽ ആവശ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുകയും നിയന്ത്രിത വിലയ്ക്ക് വിൽക്കുന്നതിന് അനുവാദം നൽകുകയും ചെയ്യും. ഉപഭോക്താക്കൾക്കുള്ള സേവനം മെച്ചപ്പെടുത്താൻ സ്വകാര്യ വിപണനശാലകൾ, ഹോട്ടലുകൾ, പലചരക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയ്ക്ക് ഔദ്യോഗിക റേറ്റിംഗ് നൽകുന്നതിനുള്ള സ്കീം ഏർപ്പെടുത്തും. ജനകീയ ഹോട്ടലുകൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും നിർബന്ധമാക്കുക മാത്രമല്ല, ജനസംഖ്യ ആനുപാതികമായി അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പൊതുവിതരണം കൂടുതൽ ശക്തിപ്പെടുത്തും. കേരളത്തിൽ അർഹരായവരെ മുഴുവൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പരിശ്രമിക്കും. അതിനായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദവും ചെലുത്തും. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തോട്ടമേഖലയിൽ പ്രത്യേകമായ ജനകീയ ഹോട്ടലുകൾ സ്ഥാപിക്കും. കേരളത്തെ വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റും. അതേസമയം നാണിപ്പിക്കുന്ന നുണകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നടന്നത്. നുണകളുടെ പെരുമഴക്കാലമാണ് യു ഡി എഫ് നാട്ടിൽ പരത്തുന്നത്. യു ഡി എഫ് ഭരണകാലത്ത് ഓണത്തിന് കിറ്റുണ്ടായിരുന്നു എന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞത്. ബി പി എൽ കുടുംബത്തിലെ ചിലർക്കും ആദിവാസി മേഖലകളിൽ ഉള്ളവർക്കും 4 കിലോ അരിയും 100 ഗ്രാം മുളകും 100 കടുകും 1 പാക്കറ്റ് കല്ലുപ്പുമാണ് കഴിഞ്ഞ ഓണത്തിന് യു ഡി എഫ് നൽകിയത്. 2020 മാർച്ച് 11 മുതൽ 11 ഉൽപ്പന്നങ്ങളുള്ള കിറ്റ് പിണറായി സർക്കാർ കൊടുത്തു തുടങ്ങിയപ്പോൾ ഈ കാര്യം യു ഡി എഫുകാർ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഏപ്രിൽ അടക്കമുള്ള 88 ലക്ഷം കുടുംബങ്ങൾക്ക് 13 മാസം 11 ദിനങ്ങൾ ഉൾപ്പെട്ട കിറ്റ് ചരിത്രത്തിൽ ആരും നൽകിയിട്ടില്ല കേരളത്തിൽ. 2016 വരെ ഓണത്തിന് കിറ്റൊക്കെ നൽകിയിരുന്നു, പക്ഷേ അത് ബി പി എൽ വിഭാഗക്കാർക്ക് മാത്രം 4 ഇനങ്ങളുള്ള കിറ്റായിരുന്നു. ഏതായാലും അന്നം മുടക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയും. അവർക്കതിനുള്ള ശിക്ഷ ഏപ്രിൽ 6 ജനങ്ങൾ നേരിട്ട് തന്നെ കൊടുത്തോളും.